അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇവിടെ ചൊവ്വാഴ്ച എന്തോ പ്രശ്നമുള്ള ദിവസമാണ്, ചൊവ്വാ ദോഷമുള്ള ദിവസമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ ഒരു സുഹൃത്ത്, അദ്ദേഹം തൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ പോലും ചൊവ്വാഴ്ച നടത്തുന്നതിൽ നിന്ന് മാറ്റിവെക്കണം, ഡോക്ടർ പറഞ്ഞത് ചൊവ്വാഴ്ച എന്നുള്ളതാണ്, പക്ഷേ അന്ന് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. കാരണം ചൊവ്വാഴ്ച എങ്ങാനും ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും എന്നുള്ള ഒരു ധാരണയാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്കിവിടെ പറയാനുള്ളത്, പ്രിയമുള്ളവർ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് സന്ദർഭത്തിലാകട്ടെ, ഏത് ദിവസത്തിലാകട്ടെ, ഏത് സമയത്താകട്ടെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ച സംഗതികൾ അത് സംഭവിക്കും. അത് തടയാനോ അത് തടുക്കാനോ ആർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമല്ലാതെ. അതോടൊപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനെ ശകുനം നോക്കുക, അവലക്ഷണം കാണുക എന്നൊക്കെ പറയുന്നത് ബഹുദൈവ വിശ്വാസത്തിൽപ്പെട്ടതാണ്, ഷിർക്കിൽപ്പെട്ടതാണ്. ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന 7045 നമ്പറായിട്ടുള്ള ഹദീത്തുണ്ട്, അതിൽ പറയാണ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദതുഹു ത്വീറത്തു മിൻ ഹാജതിൻ ഫഖദ് അശ്റക. ഈ ഹദീസ് സഹീഹാണ് എന്ന് പല മഹാപണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ശകുനം കാരണം ഒരാവശ്യം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ പങ്കുചേർത്തിരിക്കുന്നു അള്ളാഹുവിൽ, അവൻ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വമൻ തതയ്യറ ബി അയ്യ ഷയ്ഇൻ സവാഉൻ കാന തയ്യറൻ ഔ ലൗനൻ ഔ യൗമൻ ഔ ഷഹ്റൻ ഔ മരീളൻ فمنعه ذلك عن فعل شيء كان يريد فعله فقد وقع في التطير المحرم. ഒരാള് ഒരു പക്ഷി കാരണമോ ഒരു നിറം കാരണമോ ഒരു ദിവസം കാരണമോ ഒരു മാസം കാരണമോ ഒരു രോഗി നിമിത്തമോ ഒരു രോഗി കാരണമോ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു, അദ്ദേഹത്തെ തടഞ്ഞു എന്ന് കരുതുക. ഫഖദ് വഖഅ ഫി തതയ്യുരിൽ മുഹറം, അദ്ദേഹം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ അവലക്ഷണത്തിൽ അല്ലെങ്കിൽ ശകുനത്തിൽ അദ്ദേഹം സംഭവിച്ചു പോയി, അദ്ദേഹം വീണുപോയി എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറ്റിവെക്കുന്ന പ്രവർത്തനം അത് ബഹുദൈവ വിശ്വാസത്തിൽപ്പെട്ടതാണ്. എന്ത് കാരണം? ഇങ്ങനെ ശകുനം നോക്കി അവലക്ഷണം ഭയന്നുകൊണ്ട് മാറ്റിവെക്കുന്നത് ഷിർക്കിൽപ്പെട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കുറേ ആളുകൾ, പ്രിയമുള്ളവരെ, യാത്ര മാറ്റിവെക്കും. കുറേ ആളുകൾ വീട് മാറ്റി സ്ഥാപിക്കുന്നതോ വീട് നിർമ്മാണം ആരംഭിക്കുന്നതോ അല്ലെങ്കിൽ വിവാഹങ്ങളോ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ചില ദിവസങ്ങളോ ഒക്കെ നല്ല, ചിലപ്പോൾ വെള്ളിയാഴ്ചയായിരിക്കും, ചിലപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും, അപ്പം അന്ന് പിന്നെ അല്ലെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കും, അപ്പം അന്ന് യാത്ര പോകാൻ പാടില്ല, അന്ന് വിവാഹം നടത്താനും വേണ്ടി പാടില്ല, അന്ന് വീടിൻ്റെ നിർമ്മാണ ആരംഭം പാടില്ല, അന്ന് സ്ത്രീയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല, വിവാഹ നിശ്ചയം പാടില്ല, മകൻ ഗൾഫിലേക്ക് പോയി കൂടാ അന്ന്, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസമുണ്ട്. ഇത് മഹാ അബദ്ധമാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഓരോ ദിവസവും ഓരോ സംഗതികൾ സൃഷ്ടിച്ച കാര്യങ്ങൾ പറയുന്നൊരു ഹദീസിൽ കാണാം. ചൊവ്വാഴ്ച അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കപ്പെട്ട മക്രൂഹായിട്ടുള്ള സംഗതികൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വെറുക്കപ്പെട്ട സംഗതികൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് കാരണം ഒരാളും എന്തു ചെയ്യാൻ പാടില്ല, ആ ദിവസം വെറുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ
മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ലാത്ത സംഗതികൾ നടത്തണം. മക്രൂഹ് പറഞ്ഞാൽ മഹബൂബിൻ്റെ ലിദ്ദ്, വിപരീതം, അവനിഷ്ടപ്പെടുന്നതിൻ്റെ വിപരീതം. അപ്പം അത്തരം കാര്യങ്ങൾ സൃഷ്ടിച്ചത് ചൊവ്വാഴ്ചയാണെന്നാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോ അല്ലെങ്കിൽ സ്വഹാബത്തോ ആ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ അന്ന് യാത്ര മാറ്റി വെക്കുകയോ, അതല്ല എങ്കിൽ അന്ന് അതവരുടെ പ്രവർത്തനങ്ങൾ മാറ്റി വെക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊന്നും എന്ത് ചെയ്തുകൂടാ, ഈ ചൊവ്വാഴ്ചയാണ് നമുക്ക് സൗകര്യമെങ്കിൽ അതന്ന് ചെയ്യുക, അല്ലാതെ അത് അന്ന് നമ്മുടെ നല്ല കർമ്മങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി പാടുള്ളതല്ല. നിങ്ങൾ നോക്കൂ, ജാഹിലിയ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതെന്താണെന്നറിയുമോ? അതായത് ഷവ്വാൽ മാസത്തിൽ അവർ വിവാഹം കഴിക്കുകയോ വിവാഹം കഴിച്ച ഭാര്യയുമായിട്ട് ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയോ ചെയ്യുന്ന പതിവുണ്ടായിരുന്നില്ല. എന്നാൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്താണെന്നറിയോ, ജാഹിലിയ കാലഘട്ടത്തിൽ ഷവ്വാൽ മാസത്തിൽ അവർ വിവാഹം നടത്തുകയോ വിവാഹം ചെയ്ത സ്ത്രീയുമായിട്ട് ദാമ്പത്യ ബന്ധം ആരംഭിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം അവർ അശുഭമായി കൊണ്ട് കണ്ടിരുന്നു. എന്നാൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷവ്വാൽ വബനാ ബി ഫീ ഷവ്വാൽ ഫഅയ്യു നിസായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അഹ്ലാ ഇൻദഹു മിന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷവ്വാലിലാണ് എന്നെ വിവാഹം കഴിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷവ്വാൽ മാസത്തിൽ തന്നെയാണ് ഈ ദാമ്പത്യ ബന്ധം ആരംഭിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, എന്നേക്കാൾ ഏറ്റവും നല്ല ഓഹരി മറ്റ് ഏതൊരു പത്നിയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏതൊരു പത്നിയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന അത്ഭുതത്തോടുകൂടെ ചോദിക്കാം. ഇമാം മുസ്ലിം 1423 ഉദ്ധരിക്കുന്ന ഹദീസാണത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ന് ഇതര മത സമൂഹങ്ങൾക്കിടയിൽ, ജൂത, ക്രൈസ്തവ, ഹൈന്ദവ തുടങ്ങിയിട്ടുള്ള മറ്റ് മതവിഭാഗങ്ങൾക്കിടയിലും മതമില്ലാത്ത ആളുകൾക്കിടയിലൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. 13 എന്ന നമ്പറുള്ള റൂം ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ തന്നെ എടുക്കാത്തതുപോലെ, ചില ആളുകൾ ചില ദിവസങ്ങളിൽ ചില നല്ല കർമ്മങ്ങൾ ചെയ്യാൻ മടി കാണിക്കും. അത് ജാഹിലിയ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, അത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ഇങ്ങനെ ചൊവ്വാഴ്ച ഒരു നല്ല കർമ്മം മാറ്റിവെക്കുക എന്നുള്ളത് അതൊക്കെ അവലക്ഷണത്തിൽ പെട്ടതാണ് എന്ന് കരുതി മാറ്റിവെക്കുന്നത് ഷിർക്കിൽ പെട്ടതായി മാറാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്തൊരു നന്മയും, നമുക്ക് സൗകര്യം ഏതാണോ ചൊവ്വാഴ്ചയാണോ നമ്മൾ ചൊവ്വാഴ്ച നടത്തുക, ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് റബ്ബാണ്, റബ്ബാണ് നമ്മൾ സൃഷ്ടിച്ചത്, റബ്ബാണ് നമ്മുടെ രക്ഷിതാവ്. അള്ളാഹു തആല നമുക്ക് എന്തൊന്നും നൽകുന്നോ അത് തടയാൻ, അത് തടയുന്നത് നൽകാൻ ആരുമില്ല, ജല്ല ജലാലായ റബ്ബ് മാത്രമാണ് എന്നുള്ള വിശ്വാസം നമ്മൾ അരക്കിട്ടുറപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിലോ ചൊവ്വാഴ്ച ഹജ്ജിന് പോകാൻ വേണ്ടി പാടില്ല എന്നോ, ഉംറക്ക് പോകാൻ വേണ്ടി പാടില്ല എന്നോ, വിവാഹം ചെയ്യാൻ പാടില്ല എന്നോ, വിവാഹ നിശ്ചയം പാടില്ല എന്നോ, അല്ലെങ്കിൽ രോഗികൾക്ക് ഓപ്പറേഷൻ പാടില്ല എന്നോ, കുഞ്ഞിന് പേരിടാൻ പാടില്ല എന്നോ, ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ പ്രസവത്തിന് വേണ്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവളെ സ്വന്തം അവളുടെ പിതാവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നൊന്നും റസൂലുള്ള പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വിശ്വാസം തെറ്റാണ്, അത് അന്യമതസ്ഥരുടെ വിശ്വാസവുമായി സാമ്യമുള്ളതാണ്, ഒരു പക്ഷേ ഷിർക്കിൽ പോലും പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറുക എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.